നമസ്കാരം. ഇന്ന് പരിചയപ്പെടുന്ന വ്യക്തിത്വം നാടകം ഒരു സബരിയായി കണ്ട ഒരു വ്യക്തിത്വം. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിലും പ്രൊഫഷണൽ നാടകങ്ങളിലും അമേച്ചർ നാടകങ്ങളിലൊക്കെ തിളങ്ങിയ ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കുന്നത് വടകരയെ സംബന്ധിച്ചിടത്തോളം സിനിമാ നിർമ്മാണം ചിന്തിക്കാൻ പോലും കഴിയാത്ത കാലഘട്ടത്തിൽ മൂന്നോ നാലോ സിനിമകൾ അദ്ദേഹം മലയാള സിനിമയ്ക്ക് വേണ്ടി നിർമ്മിക്കുകയുണ്ടായി. അതിലുപരി അദ്ദേഹം മലയാള സിനിമയിൽ തന്നെ ചെറുതും വലുതുമായ കുറേ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു നമ്മുടെ വടകരക്കാരനായ സുനേഷ് കുട്ടി. കുടുംബപരമായിട്ട് കുറ്റിയിലെ തറവാടിലെ വലിയൊരു പാരമ്പര്യം കലാപരമായിട്ടില്ലെങ്കിലും എങ്ങനെയാണ് ഈ ഒരു നാടകത്തെ തിരഞ്ഞെടുക്കാനുള്ള കാരണം? ശരിക്കും പറഞ്ഞാൽ ഇളയച്ചൻ അത്യാവശ്യം ഒരു കലാ പ്രവർത്തകൻ തന്നെയായിരുന്നു. ശരിക്കും ഇളയച്ചൻ കൊച്ചിയിൽ ഒരു പ്രൊഫഷണൽ ട്രൂപ്പ് തന്നെ ഇളയച്ചൻ്റെതായിട്ടുണ്ടായിരുന്നു നാടകത്തിൻ്റെ. പിന്നെ മുപ്പറാണ് ശരിക്ക് സിനിമ പിടിക്കുന്നതൊക്കെ മൂപ്പറാണ് ആദ്യം തുടക്കത്തിൽ. അപ്പോൾ അങ്ങനെ ഒരു പൊതുവെ ഒരു എന്താ പറയുക ഒരു നാടകത്തോട് ഒരു വല്ലാത്തൊരു ആഭിമുഖ്യം വളരെ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. അഭിനയിക്കുക എന്നുള്ളത് ഇവിടെ നാരായണഗരത്ത് ഞങ്ങളൊരു ബാലജനസഖ്യം രൂപീകരിച്ചു. അപ്പോൾ അതിൻ്റെയോട് അനുബന്ധിച്ചിട്ട് ഒരുപാട് പരിപാടികൾ എപ്പോഴും ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പരിപാടികളുണ്ടാവും. അപ്പം അന്നൊക്കെ പിന്നെ ചെറിയ ചെറിയ നാടകങ്ങൾ. അപ്പോൾ ആദ്യം ഒരു വാർഷികം, കുറേ കാലങ്ങൾക്ക് ശേഷം ഒരു വാർഷികം കൊണ്ടാടാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു വാർഷികം വളരെ ഗംഭീരമായിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു എൽ പി സ്കൂളിൽ, ഈസ്റ്റ് ജൂനിയർ ബേസിക് സ്കൂളിൽ വെച്ചിട്ട് ആദ്യമായിട്ട് ഒരു വാർഷികം. അന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗൗരവമുള്ളൊരു നാടകം വടകര രാഘവൻ്റെ സംവിധാനത്തിൽ ശവത്തിന് കാവലിരിക്കുന്ന ശവം എന്ന് പറഞ്ഞ നാടകത്തിലെ ശ്മശാന സൂക്ഷിപ്പുകാരനായി. നല്ലൊരു കഥാപാത്രം, നല്ല കഥാപാത്രമാണ് ആ. പിന്നെ നാടകം തന്നെ ഞങ്ങളൊരിക്കൽ ഞങ്ങളെ കോളേജിൽ പിന്നെ ഞാൻ ഫസ്റ്റ് ഇയറിന് പഠിക്കുന്ന സമയത്ത് അവിടെ അവതരിപ്പിച്ചപ്പോൾ എനിക്കായിരുന്നു ആ വർഷത്തെ ഏറ്റവും നല്ല നാടകത്തിനുള്ള സമ്മാനം കിട്ടിയത്. അങ്ങനെ ഒരു നാടകത്തോടൊരു വല്ലാത്തൊരു ആഭിമുഖ്യം ഉണ്ടാവുകയും അങ്ങനെ കുറേ ഒരുപാട് അന്ന് വടകരയിൽ വടകരയെ സംബന്ധിച്ചിടത്തോളം ശരിക്കും അമച്വർ നാടകരംഗമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സജീവമായിരുന്നു അത്. ശരിക്ക് ഇതിൻ്റെ അതിലെ മുടിചൂടാമന്മാരെന്ന് തന്നെ പറയാം. രണ്ട് പേര് ഈ വത്സേട്ടനും മരിച്ചുപോയ എൻ്റെ ആത്മസുഹൃത്ത് മോഹൻ കടത്തനാണ്. അപ്പോൾ രണ്ടാളായിരുന്നു അന്ന് ശരിക്കും വടകര അമച്വർ നാടകത്തിൻ്റെ ശരിക്കും വക്താക്കൾ എന്ന് തന്നെ പറയാം. അവരുടെ രണ്ട് പേരുടെയും നാടകത്തിൽ എല്ലാം സ്ഥിരമായിട്ട് മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒത്തിരി നാടകങ്ങൾ വത്സേട്ടൻ്റെതും അതേപോലെ തന്നെ മോഹൻ കടത്തനാട്ടം. അമച്വർ നാടകം എന്ന് പറഞ്ഞാൽ ശരിക്കും 1972 മുതൽ 82 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഒരു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒരു 100-300 സ്റ്റേജുകൾ അമച്വർ നാടകങ്ങൾ ചെയ്യാൻ കഴിയും. ഒത്തിരി നാടകങ്ങൾ. പക്ഷേ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കാലഘട്ടത്തിൻ്റെ ആ ഒരു ചെറുപ്പക്കാരുടെ കൂട്ടായ്മയുടെ കുറവ് ഇപ്പോഴില്ലേ? ശരിക്കും അത് ശരിക്കും വേദനിക്കുന്നില്ലേ? വൈകിട്ട് നിങ്ങളുടെ നാടക സമിതി അല്ലെങ്കിൽ ക്ലബ്ബുകളിൽ കൂടി നാടകത്തെ പറ്റി ചർച്ച ചെയ്യുന്നു, പല പല കാര്യങ്ങളും ഒരു ചെറുപ്പക്കാരുടെ കൂട്ടായ്മ ഉണ്ട്, അതിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട് ശരി. തീർച്ചയായിട്ടും ഇപ്പം ഇന്നിപ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാരുടെ അങ്ങനത്തെ ഒരു ചിന്തയില്ല. നാടകം എന്ന് പറയുന്ന ഒരു സംഗതിയെ കുറിച്ചോ അല്ലെങ്കിൽ ആ ഒരു കലാപരിപാടികളെ കുറിച്ചിട്ടൊന്നും ഇന്നത്തെ കുട്ടികൾ ചിന്തിക്കുന്നില്ല. ഇന്ന് കുറച്ചെങ്കിലും അവർ കളികളിലാണ് കുറച്ചും കൂടി അവർ ശ്രദ്ധിക്കുന്നത്, ഇപ്പോൾ ക്രിക്കറ്റ് അല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ലാതെ കല എന്ന് പറയുന്നത് ഇന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികളുടെ ഇടയിൽ ഇല്ല എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞാൽ അവരതിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നില്ല. പണ്ടൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ ചെറുപ്പകാലത്ത് കളികളേക്കാളും പ്രാധാന്യം കലാ
പരിപാടികൾക്കായിരുന്നു. എന്തെങ്കിലും ഒരു തരത്തിൽ ഏതെങ്കിലും തട്ടിക്കൂട്ടി ഒരു ചെറിയ നാടകം അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു കലാപരിപാടികൾ, അതും സ്വന്തക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള സുഖം. തീർച്ചയായിട്ടും അമേച്ചറാകുമ്പോൾ എല്ലാം കാണുന്ന ആൾക്കാർ, അന്ന് ഒരു നാടക നടൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ വെയിറ്റ് തന്നെയായിരുന്നു ശരിക്കും. നമ്മളിപ്പോൾ പിന്നെ ഇടയിൽ കൂടിയെല്ലാം നടന്നു പോകുമ്പോൾ നമ്മളെ ആ നാടകത്തിലുള്ള കഥാപാത്രത്തിൻ്റെ പേര് വിളിച്ചിട്ടാണ് ആൾക്കാർ, അവിടെയുള്ള പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ നമ്മളെ കഥാപാത്രത്തിൻ്റെ പേരാണ് വിളിക്കുക. അപ്പോൾ നമുക്കൊരു സത്യത്തിൽ ഒരു വല്ലാത്തൊരു അഭിമാനം തോന്നുന്ന ഒരു 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 സമയം തന്നെയാണ്. ആ കാലഘട്ടമാണ് നമുക്ക് നഷ്ടപ്പെട്ടു ശരിക്കും. തീർച്ചയായിട്ടും. പിന്നെ അന്ന് ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ആകാശവാണി നിരന്തരമായിട്ട് പിന്നെ യുവവാണി പരിപാടികളുണ്ടായിരുന്നു. യുവവാണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു നമ്മളെ ശബ്ദത്തിൻ്റെ രാജകുമാരൻ തന്നെ പറയാം ശരിക്കും. ഖാൻകാവിൽ മൂപ്പരായിരുന്നു യുവാണി ശരിക്കും ആകാശവാണിയിൽ കണ്ടക്ട് ചെയ്തത്. ഞാൻ പിന്നെ വടകരയിൽ നിന്ന് ഞങ്ങൾ നിരന്തരം ക്ലബ്, ഇവിടുത്തെ ഞങ്ങൾ നാരായണഗര ആർട്സ് ക്ലബ്. പിന്നെ യുവാണി ആകുമ്പോൾ പാട്ടുണ്ടാവും, പറഞ്ഞ പോലെ കവിത അരമണിക്കൂർ. എന്നെ സംബന്ധിച്ചുള്ള പറയണം, നമ്മുടെ സിനിമയെക്കാളും ജനങ്ങളെന്ന് ശ്രദ്ധിച്ചിരുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ കേൾവിക്കാർ നമ്മളെ തിരിച്ചറിയാറുണ്ടായിരുന്നു. സുഗുണേഷ് കുറ്റിയിൽ എന്ന് പറയുമ്പോൾ നിങ്ങളെ നാടകം ഞങ്ങൾ കേൾക്കാറുണ്ട്. പിന്നെ ആകാശവാണിയിൽ യുവാണി എന്ന് പറയുമ്പം പ്രത്യേകിച്ച് ഇവർ രണ്ടാളും തന്നെയാണ്. നമ്മളെ വി കെ രവീന്ദ്രൻ മരണപ്പെട്ട ഒരാളാണ്, മരിച്ചുപോയ വി കെ രവീന്ദ്രൻ. മൂപ്പരെ പരിപാടികൾ കൂടുതലുണ്ടായിരുന്നു. പിന്നെ മോഹൻ്റെയും കടത്തനാടൻ്റെയും അങ്ങനെ ഒത്തിരി യുവാണികളിൽ പിന്നെ എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അത് അതിൽ കൂടി തന്നെയാണ് ആകാശവാണിയിലെ ഒരു ബി ഗ്രേഡ് ആർട്ടിസ്റ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒത്തിരി ഒരുപാട് നാടകങ്ങൾ, ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു മാസം ഒരു നാടകമെങ്കിലും ആകാശവാണിയിൽ കിട്ടാറുണ്ടായിരുന്നു. ശരിക്കും ഓർമ്മിക്കത്തക്കതായിട്ടുള്ളൊരു നാടകം എന്ന് പറഞ്ഞാൽ എസ് കെ പൊറ്റക്കാട്ടിൻ്റെ വിഷകന്യക. അതിലെ ജോസഫ് എന്ന് പറഞ്ഞ കഥാപാത്രം മുഴുനീള അതിൻ്റെ അതിലെ നായക കഥാപാത്രം തന്നെയായിരുന്നു. ആ കഥാപാത്രം ചെയ്യാൻ കഴിഞ്ഞതാണ് ആകാശവാണിയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മിക്കാൻ പറ്റിയ ഒരു ഒരു നാടകം എന്ന് പറയുന്നത്. മുന്നേ സൂചിച്ച പോലെ ഖാൻകാവിലുമായിട്ടുള്ളൊരു അടുപ്പം, പക്ഷേ പുതിയ തലമുറക്ക് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അറിയില്ലായിരിക്കും. പക്ഷേ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ കേൾവി കൊണ്ട് കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ രൂപം എങ്ങനെയാണെന്ന് പോലും അറിയാതെ ആരാധിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടായില്ലേ? തീർച്ചയായിട്ടും. എങ്ങനെയായിരുന്നു അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വളരെ ശബ്ദം മാത്രമല്ല, ഒരു എന്താ ഒരു ഒരു സ്നേഹിതനാണ് ശരിക്കും അദ്ദേഹം. നല്ല സ്നേഹം കൊണ്ട് ആരെയും കീഴടക്കുന്ന സ്വഭാവം, വളരെ സൗമ്യനാണ്. പക്ഷേ ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ ആ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനായി മാറും ശരിക്കും. അദ്ദേഹത്തോടൊപ്പം ഒരു നാടകത്തിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് നമുക്ക് തന്നെ ഒരു ആവേശം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ആകാശവാണിയിൽ മൈക്കിൻ്റെ രണ്ട് സൈഡിൽ ഒരു ഭാഗത്ത് ഖാൻകാവിലും ഒരു ഭാഗത്ത് നമ്മൾ നിന്ന് അഭിനയിക്കുമ്പോൾ നമ്മൾ നമ്മളല്ലാതായി പോകുന്നൊരവസ്ഥ ആ കഥാപാത്രത്തിലേക്ക് അങ്ങ് ലയിച്ചു പോകും. കാരണം എന്ന് വെച്ചാൽ ഖാൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിൻ്റെ ഒരു ഒരു ആ സുഖം അഭിനയിക്കുന്ന നമുക്കും കൂടി കിട്ടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനത്തെ ഒരു. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കഥാപാത്രങ്ങൾ ഖാൻ്റെ കൂടെ എല്ലാം അഭിനയിക്കുമ്പോൾ നമുക്ക് ആകാശവാണിയിൽ അതൊരു നല്ല ഒരു ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ കൂടി തന്നെ ശരിക്കും പറഞ്ഞാൽ ആകാശവാണിയിൽ കുറേ കാലം ഒരു കാഷ്വൽ അനൗൺസറായിട്ട് എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു കുറച്ച് കാലം. അത് കോൺട്രാക്ട് ബേസിലാണ്, ഒരു സ്ഥിരം ആളല്ല. കാഷ്വൽ അനൗൺസർ എന്നുള്ള ഒരു പോസ്റ്റ് ആകാശവാണിയിൽ അവരുടെ പിന്നെ പരസ്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ഇതായിട്ട് അങ്ങനെയൊക്കെ ആകാശവാണിയായിട്ട് ഒരു നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് അതിലുള്ള ഒരുപാട് ആൾക്കാരായിട്ട് നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു. അമേച്ചറിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണെങ്കിൽ അമേച്ചർ നാടകങ്ങളിൽ ഇഷ്ടംപോലെ കോമഡികളും ഇഷ്ടംപോലെ ടെൻഷനും ഒക്കെ ഉള്ള സമയമാണ്. കാരണം നമ്മുടെ നാട്ടുകാരാണ് വിരിക്കുന്നത്. എനിക്കൊന്ന് പരീക്ഷേൻ്റെ തലേന്നും പരീക്ഷേൻ്റെ അന്നും പിന്നെ നാടകത്തിന് പോയിരുന്നു. അതെ അതെ അതെ. ഞാൻ ബികോമിന് ഫൈനൽ ഇയറിന് പഠിക്കുന്ന സമയത്ത് വത്സേട്ടൻ്റെ രാജധാനി എന്ന് പറഞ്ഞ നാടകം ഒരുപാട് കേരളത്തിലുള്ള ഒട്ടുമിക്ക സ്ഥലങ്ങളിലും രാജധാനി നാടകം കളിച്ചിരുന്നു. ഭയങ്കര ഗംഭീരം ഒരു ഗംഭീര നാടകമായിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കഥാപാത്രം ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ശരിക്കും കൊമേഴ്സിൻ്റെ പരീക്ഷ തീരുന്ന ദിവസം ശരിക്കും 4 മണിക്ക് കാസർഗോഡാണ് സ്റ്റേജ്. അപ്പോൾ ഒരു 4 മണിക്ക് പിന്നെ നമ്മൾ ഒരു 3 മണിക്കെങ്കിലും ഇവിടുന്ന് വടകരയിൽ നിന്ന് പുറപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃത്യസമയത്ത് അവിടെ പിന്നെ സ്റ്റേജിലെത്താൻ കഴിയും. അപ്പോൾ മടപ്പള്ളി കോളേജിൻ്റെ താഴെ ഈ വത്സേട്ടൻ പിന്നെ വണ്ടിയായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയല്ലോ ശരിക്കും പറഞ്ഞാൽ പരീക്ഷ എഴുതി തീർത്ത് ഓടി നാടക വണ്ടിയിൽ കയറിയൊരവസ്ഥ. അല്ല അന്നേരം ചോദിക്കട്ടെ, അപ്പം പിന്നെ വീട്ടിൽ നിന്ന് അച്ഛനും ഒന്നും പറഞ്ഞില്ല ഈ നാടകവും? അച്ഛന് ശരിക്കും പറഞ്ഞാൽ അച്ഛന് ഇഷ്ടമായിരുന്നു.
ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്ന അച്ഛനെ പിന്നെ എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛൻ പല സ്ഥലത്തും എൻ്റെ നാടകം കാണാൻ അച്ഛൻ വരാറുണ്ട്. അച്ഛൻ അത് ആസ്വദിക്കാറുണ്ട്. അച്ഛൻ എപ്പോഴും അച്ഛനെ പറ്റി പറയുമ്പോൾ നല്ലൊരു പ്രസംഗിക്കലും വടകരയുടെ എല്ലാ സ്പന്ദനങ്ങളും ഒക്കെ എഴുകി ചേർന്നൊരു ഒരു നല്ലൊരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം കുറ്റിയിൽ നാരായണൻ. അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനവും നാടകത്തിലുണ്ടായിരുന്നു തീർച്ചയായിട്ടും. അച്ഛൻ ഞാൻ കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന അച്ഛനെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ സന്തോഷമുള്ള കാര്യം. ശരിക്കും ഈ അമച്വർ നാടകങ്ങൾ ആകാശവാണിയിൽ കൂടി തന്നെയാണ് ശരിക്കും ഞാൻ പ്രൊഫഷണൽ നാടകങ്ങളിലേക്കും വരുന്നത്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ അതെ സഭാസ് ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് മലയാള നാടകരംഗത്ത് മൂപ്പര അന്ന് അത്രയും എണ്ണപ്പെട്ട ഒരാളായിരുന്നു. അത്രയും എണ്ണപ്പെട്ട ശരിക്ക് മൂപ്പര വേറൊരു നാടകം എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ മൂന്നാല് നാടകങ്ങളിൽ ഞാൻ അഭിനയിച്ചാൽ എനിക്ക് ഏറ്റവും മനസ്സിൽ നിൽക്കുന്ന ഒരു നാടകം എന്ന് പറഞ്ഞാൽ മാണിക്കം വിഴുങ്ങിയ കടാരൻ. അതാണ് ശരി. രണ്ട് കഥാപാത്രമല്ല ഒരു കഥാപാത്രം തന്നെ, പക്ഷെ രണ്ട് വ്യത്യസ്ത പിന്നെ ഭാവങ്ങൾ തന്നെ. ശരിക്കും അത് ചെറുപ്പത്തിൽ ഒന്നും അറിയാത്ത ഒരു ഒരു വകതിരിവില്ലാത്ത ഒരു തോർത്ത് കൊണ്ടുകൊടുത്ത അരയിൽ പിന്നെ തളയും അറ്റ് തെങ്ങുമ്പോൾ കയറാൻ പോകുന്ന ഒരു കണാരൻ, മന്ന ബുദ്ധീനെ പോലെ എല്ലാം പിന്നെ ആൾക്കാർ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരു വളരെ ഒരു മന്ന ബുദ്ധിയായിട്ടുള്ള ഒരു കണാരൻ്റെ ചെറുപ്പകാലം. അതേസമയത്ത് പിന്നെ കണാരൻ വരുന്നത് ശരിക്കും ഒരു രാജകീയമായ ഒരു പരിവേഷത്തോടു കൂടിയിട്ടാണ്. ഒരു രാജാവിൻ്റെ സ്റ്റൈലാണ് കോടീശ്വരനായിട്ടുള്ള കണാരൻ. എല്ലാവരെയും തൻ്റെ കാൽ കീഴിൽ അമർത്തി അങ്ങനെ ഒരു വളരെ ഒരു അത്രയും പ്രാഗൽഭ്യനായിട്ടുള്ള ഒരു ഒരു കഥാപാത്രം. ആ രണ്ട് കഥാപാത്രവും ശരിക്കും പറഞ്ഞാൽ അത് എൻ്റെ കയ്യിൽ അത് വളരെ ഭദ്രമായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ആ നാടകം ഏകദേശം ഒരു 10-80 സ്റ്റേജ് ചെയ്തു എന്നുള്ളതാണ്. ഞങ്ങൾ തിരുവനന്തപുരത്ത് അത് നമ്മുടെ പിന്നെ സ്റ്റേറ്റ് കലോത്സവ പിന്നെ മത്സരത്തിന് സംസ്ഥാന നാടക മത്സരത്തിൽ പങ്കെടുത്തു. പക്ഷേ നിർഭാഗ്യത്തിന് ആ നാടകത്തിന് സമ്മാനം കിട്ടിയില്ല. അത് നിർഭാഗ്യം തന്നെയാണ്, സഭാസ് ചേട്ടൻ്റെ ഞങ്ങളെ നിർഭാഗ്യമാണ്. അതുപോലെ തന്നെ കെട്ടിയുടെ നാടകങ്ങളിലൊക്കെ കലിങ്കാത്തിയേറ്റേഴ്സ് അതെ അത് അതും ഒരു കലിങ്കാത്തിയേറ്റേഴ്സിലേക്ക് വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം വില്യാപ്പള്ളി രാജമാഷ്. വില്യാപ്പള്ളി രാജമാഷ് രാജമാഷ് നമ്മുടെ അക്കാലത്തിലെ ഹീറോ. അതെ 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 രാജമാഷ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എനിക്ക് സത്യത്തിൽ രാജമാഷോട് വല്ലാത്തൊരു സ്നേഹവും ഒരു ആരാധന എല്ലാം ഉണ്ടായിരുന്നു. ഒരു ഒരു അങ്ങനത്തെ ഒരു വ്യക്തിത്വമായിരുന്നു രാജമാഷ്. പിന്നെ എന്നിലുള്ള ആ നടനെ ഇഷ്ടപ്പെടുകയും എന്നിലുള്ള എന്നെ ഞാനെന്ന് ആ വ്യക്തിയെ വല്ലാണ്ട് സ്നേഹിക്കുകയും ചെയ്ത ഒരു ഒരാളാണ് രാജമാഷ്. രാജമാഷാണ് എന്നെ ശരിക്കും കലിങ്ക തിയേറ്റേഴ്സിലേക്ക് കൊണ്ടുപോകുന്നത്. കെട്ടിൻ്റെ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞ നാടകം ഒത്തിരി സ്റ്റേജുകൾ ഞങ്ങൾ കേരളത്തിലും പുറത്തും കേരളത്തിന് പുറത്തും ഒക്കെ ഒരുപാട് സ്റ്റേജുകൾ ചെയ്യാൻ കഴിഞ്ഞ ഒരു നാടകം കെട്ടിൻ്റെ വെള്ളപ്പൊക്കം. അതുകൂടാതെ കാഫർ പക്ഷേ ആദ്യം ഞാൻ പിന്നെ ഇതിൻ്റെ കൂടെ ഒപ്പം വെള്ളപ്പൊക്കത്തോടൊപ്പം തന്നെ രണ്ട് മൂന്ന് നാടകങ്ങളും കൂടി അവതരിപ്പിച്ച കൂട്ടത്തിൽ കാഫർ അവർ ആ കാഫറിലൊരു നല്ല വേഷം ചെയ്ത് അങ്ങനെ കുറച്ച് കാലം. പിന്നെ ശരിക്കും പറഞ്ഞാൽ നാടകത്തോടെ എനിക്ക് ശരിക്കും മുഖം തിരിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ തിയേറ്റർ വടകര ജയഭാരതി തിയേറ്റർ എൻ്റെ ബ്രദർ എടുക്കുകയും അങ്ങനെ തിയേറ്ററിലെ ഒരു എന്താ ഒരു മുഴുവൻ സമയം തിയേറ്ററിൽ ചെലവഴിക്കേണ്ട ഒരവസ്ഥ. രാവിലെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ ജോലിയുണ്ട് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ വടകര എസ് പി ഓഫീസ് ആ വടകര എസ് പി ഓഫീസിൽ തന്നെയായിരുന്നല്ലോ. അപ്പോൾ നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ വൈകുന്നേരങ്ങളില്ലാതുകൊണ്ട് നാടകത്തിന് ഒരിക്കലും ഒരു പ്രയാസം, ജോലിയിലൊരു പ്രയാസം ഉണ്ടായിരുന്നില്ല. പിന്നെ ഓഫീസിലുള്ള എല്ലാവരും പിന്നെ ഒരു കലാകാരൻ എന്നുള്ള ആൾക്ക് എനിക്ക് എല്ലാ പരിഗണനയും തന്നിരുന്നു. അതുകൊണ്ട് തന്നെ എപ്പോൾ എവിടെ നാടകത്തിന് പോകണമെങ്കിലും ഏത് ഇതിന് പോകണമെന്നുണ്ടെങ്കിലും എനിക്ക് നേരത്തെ തന്നെ പെർമിഷനും തരുമല്ലോ. പക്ഷേ തിയേറ്റർ വന്നതോടുകൂടി പിന്നെ നാടകത്തിൽ അഭിനയിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്ററിൽ വലിയ തിരക്കലുള്ള പടങ്ങൾ വരുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് പിന്നെ റിഹേഴ്സലിന് പോകാനോ അങ്ങനെയുള്ള അങ്ങനെയാണ് ശരിക്ക് നാടകത്തിൽ നിന്ന് ലേശം അകന്ന് കണ്ടത്. പക്ഷേ എനിക്ക് പിന്നെ ഈ ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ വന്നതോടുകൂടി എനിക്ക് ശരിക്കും നാടകരംഗത്ത് പിന്നെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. തിയേറ്റർ വന്നു സിനിമയിലേക്ക് എനിക്ക് തോന്നുന്നു അതാണ് അതിൻ്റെ ബേസ്. അതൊരു ഒരു അല്ല ശരിക്കും അങ്ങനെ എന്നെ പോലത്തെ ഒരു ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണക്കാരനാണല്ലോ. അപ്പോൾ എന്നെ പോലത്തെ ഒരാൾ ഒരിക്കലും ഒരു സിനിമാ നിർമ്മാണം ഒന്നും ഒരിക്കലും മനസ്സിൽ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ഒരു ഒരു കാലഘട്ടമായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ കൂടി അത്യാവശ്യം പൈസ ഒക്കെ ഉള്ളൊരു ഒരു സമയം തന്നെയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പിന്നെ ഭാര്യ വകയിലും ഒക്കെ ഒരുപാട് പിന്നെ സമ്പാദ്യയിലുള്ള ഒരു അവസ്ഥ തന്നെയാണ്. ജോലിയുണ്ട്. പിന്നെ തിയേറ്ററിൽ ക്യാൻറ്റീൻ ഞാൻ തന്നെയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ട് വലിയൊരു മോശമില്ലാത്തൊരു അവസ്ഥയായിരുന്നു. പക്ഷേ
സിനിമയിൽ നിർമ്മാണ രംഗത്തേക്ക് കടന്നു വരുന്നത് എൻ്റെ സുഹൃത്തുക്കൾ കാരണം. എൻ്റെ മൂന്നാല് സുഹൃത്തുക്കൾ ഒരു ദിവസം യഥാവിൽ ചോദിക്കാമെന്ന്, നമുക്കൊരു സീരിയൽ എടുത്തൂടെ, എത്ര പൈസ വേണം? ഞാൻ പറഞ്ഞു സീരിയൽ എടുക്കാൻ വലിയ പൈസ ഒന്നും വേണ്ട, പക്ഷേ സീരിയലിനെക്കാട്ടും നല്ലത് നമുക്കൊരു സിനിമ എടുക്കുന്നതല്ലേ, സിനിമ എടുക്കാൻ എത്ര റുപ്യ വേണം? ഞാൻ പറഞ്ഞു ഒരു 10-15 ലക്ഷം രൂപ ഉണ്ടെങ്കിലും നമുക്കൊരു സിനിമ എടുക്കാം. അങ്ങനെയാണ് ആ കാലഘട്ടത്തിൽ അത്രയും വേണ്ടു. കാരണം വെച്ചാൽ അന്ന് ഏത് പടമായാലും ഡിസ്ട്രിബ്യൂഷൻ ആവും, ഡിസ്ട്രിബ്യൂട്ടർ പൈസ തരും, വീഡിയോ റൈറ്റ്സ് ഉണ്ടാവും, ഓഡിയോ റൈറ്റ്സ് കിട്ടും. ഇന്ന് അന്നത്തെ ഓഡിയോ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, അത്രയും വലിയ ഓഡിയോ റൈറ്റ്സാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് മോഹൻലാലിൻ്റെ ഒരു പടത്തിന് ഓഡിയോ റൈറ്റ്സ് മാത്രം 35-40 ലക്ഷം രൂപ കിട്ടി. ഇന്നത് ചിന്തിക്കാൻ പറ്റില്ല, ഇന്ന് ഓഡിയോ റൈറ്റ്സ് ഇല്ല. ശരി, അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാനന്ന് മാറാൻ അവിടെ വെച്ചിട്ടാണ് പിന്നെ നമ്മളൊരു ശിവാജി ഗണേശനൊക്കെ അഭിനയിച്ചൊരു മോഹൻലാലിൻ്റെ ഒരു സിനിമേൻ്റെ ഓഡിയോ റൈറ്റ്സ് നമ്മൾ അങ്കിത്ത് ഓഡിയോസ് വാങ്ങിക്കുന്നത് 35 ലക്ഷം രൂപയ്ക്കാണ്. അന്ന് ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയിരുന്ന ഒരു മേഖല ശരിക്കും ഓഡിയോ റൈറ്റ്സ്. 2.5 ലക്ഷം രൂപ അന്ന് നമുക്ക് നമ്മളെ പാട്ടിനെ കിട്ടിയിട്ടുണ്ട്. രണ്ട് സോങ്ങ്, പക്ഷേ പടത്തിലൊരു പാട്ടേ ഉള്ളൂ. ഇത്ര പാട്ടേ ഉള്ളൂ, രവീന്ദ്ര മാഷും കൈതപ്പുറവും കൂടി മ്യൂസിക് ചെയ്തു. ശരിക്കും അങ്ങനെ ഈ സുഹൃത്തുക്കളാണ് ശരിക്കും എന്നെ നിർമ്മാണത്തിലേക്ക് പിന്നെ കൊണ്ടുവരുന്നത്. പിന്നെ അവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും അതിലേക്ക് ഇറങ്ങിയത്, സിനിമ എടുത്തതൊക്കെ. പിന്നെ ഏട്ടൻ്റെ സപ്പോർട്ടും ഉണ്ടായിരുന്നു. പിന്നെ പടത്തിൻ്റെ പേര് കാക്കക്ക് പൂച്ചക്ക. ഇതില് ആ പടം വിജയിച്ചു എന്നും പറഞ്ഞുകൂടാ, സാമ്പത്തികമായിട്ട് പരാജയം തന്നെയായിരുന്നു. പിന്നെ അന്നത്തെ കാലമൊക്കെ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പടം എടുത്ത് വിതരണത്തിന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വിതരണക്കാരനാണ് ആ പടത്തിന്റെ ലാഭനഷ്ടങ്ങൾ തീരുമാനിക്കുന്നത്. റിലീസിംഗ് സെന്റർ കുറവായിരുന്നു, ഒരു 16 സ്റ്റേഷൻ മാക്സിമം വന്ന ഒരു 16 സ്റ്റേഷൻ അത്രയേ ഉണ്ടാവും. പിന്നെ അതിങ്ങനെ, പക്ഷേ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു പടം കളിച്ചു തീരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു വർഷം എടുക്കും. ഇന്നിപ്പോ ഒരു പടം റിലീസോടുകൂടി കഴിഞ്ഞു, അന്നങ്ങനെയല്ല. അന്ന് ഒരു പടം 400-450 സ്റ്റേഷൻ മിനിമം കളിക്കുമായിരുന്നു. അതായത് എ ക്ലാസ്സിൽ കളി, ബി ക്ലാസ്, സി ക്ലാസ് അങ്ങനെ പോകും. അത് ബി ക്ലാസ്സുകളാണ് കൂടുതലുള്ളത്, നാട്ടിൻപുറത്തുള്ള തിയേറ്ററുകളാണ് സി ക്ലാസ്. പിന്നെ അടുത്തൊരു പടം കൂടി നിർമ്മിച്ചല്ലോ. അതെ അതെ, കിണ്ണംകട്ടകള്ള. നല്ല സ്റ്റാറിംഗ് ഒക്കെ, നല്ല സ്റ്റാറിംഗ് ആയിരുന്നു. നല്ല ശ്രീനിവാസൻ, ജഗതി, ജഗദീഷ്, പിന്നെ തമിഴിലുള്ളൊരു നടൻ ഉണ്ടായിരുന്നു, അയാളൊക്കെ പെട്ടെന്ന് അവില്ലനായിട്ടൊരു നല്ല ഫേമസ് ആയിട്ടുള്ളൊരു നടനായിരുന്നു. അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളിൽ ഒരു പടം തന്നെയായിരുന്നു. പടം നല്ല സൂപ്പർ പടമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. വടകര തന്നെ കേരള കൊയറിലായിരുന്നു കളിച്ചത് അന്ന്. 2 ആഴ്ച കേരള കൊയറിൽ പടം നന്നായിട്ട് ഓടി, പടം നല്ല ഓടിയായിരുന്നു. പക്ഷേ ഇന്ന് വിതരണക്കാർ ഈ പറഞ്ഞ പോലെ തന്നെ, പക്ഷേ അതൊരു നല്ല വിതരണ കമ്പനി എടുക്കാൻ തയ്യാറായതായിരുന്നു. പക്ഷേ എന്തോ നിർഭാഗ്യം തന്നെ പറയാം, സെൻട്രൽ പിക്ചേഴ്സ് ആ പടം എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷെ അവർക്ക് കൊടുക്കാതെ ഇവർക്ക് കൊടുത്തുകൊണ്ട് വിചാരിച്ച പോലെ സിനിമയിലൊക്കെ ചെറിയ ചെറിയ കഥാപാത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അഭിനയം തുടങ്ങുന്നത് ഉയരുഞ്ഞാൻ നാടാകെ. ആദ്യമായിട്ട് സിനിമയിൽ അതിൻ്റെ അനുഭവങ്ങൾ പറയാം. ഉയരുഞ്ഞാൻ നാടാകെ ശരിക്കും പറഞ്ഞാൽ ഒരു ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഇതന്നെ. ശരിക്കും ആദ്യം പ്രേംനസീറായിരുന്നു ഉയരുഞ്ഞാൻ നാടാകിൽ നായകനായിട്ട് അഭിനയിക്കുക. പ്രേംനസീർ മോഹൻലാലിൻ്റെ കഥാപാത്രം പ്രേംനസീറിന്. പ്രേംനസീർ പക്ഷേ ഇളയച്ഛൻ ഉയരുന്ന നാടകം പറഞ്ഞ് പിന്നെ ഷൂട്ടിംഗ് വെച്ച സമയത്ത് നടന്നില്ല. ഡേറ്റ് പറഞ്ഞ സമയത്ത് അവിടെ വയനാട്ടിൽ ഉരുൾപൊട്ടലായ കാരണം അത് നടക്കാതെ പോയി. വീണ്ടും വേറൊരു ഡേറ്റിലേക്ക് മാറ്റി ഷൂട്ടിംഗ് തുടങ്ങാറായപ്പോൾ പ്രേംനസീറിന്, നസീർ സാറിന് ഒരു ചെറിയ പ്രശ്നം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, പിന്നെ 25,000 രൂപയായിരുന്നു അന്ന് അഡ്വാൻസ് കൊടുത്തത്. 1 ലക്ഷം രൂപയാണെന്ന് നസീർ സാറ് വാങ്ങിച്ചിരിക്കുന്ന റെമ്യൂണറേഷൻ. ഏറ്റവും ടോപ്പ് ആ കാലഘട്ടത്തിൽ ഏറ്റവും ടോപ്പ് 1984. അപ്പോൾ മൂപ്പര് ഇളയച്ചനൊരു കത്തയച്ച്, പിന്നെ ഇങ്ങനെ ബാലേട്ടന് ഇങ്ങനെ, പിന്നെ എനിക്ക് ഭരതൻ സാറിൻ്റെ ഒരു പടത്തിൽ എനിക്കൊരു വേഷം ചെയ്യുക എന്നുള്ള എൻ്റെ ജീവിതത്തിലെല്ലാം ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അതിപ്പോഴാണ് അതിന് സമയമായിരിക്കുന്നത്. അപ്പോൾ ഒഴിവുകാലം എന്ന് പറഞ്ഞു വടകര വെച്ചിട്ട് ഷൂട്ട് ചെയ്തതുകൊണ്ട് ആ പടത്തിൽ നസീർ സാർ ഒരു വലിയ വിഷം ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മൂപ്പർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല, ഈ പടത്തിൽ അഭിനയിക്കാൻ പറ്റില്ല. ആ 25,000 രൂപ എൻ്റെ ചെക്കും മൂപ്പർ തിരിച്ചു. അത്രയും മാന്യനായിട്ടുള്ള സിനിമയിൽ അത്രയും മാന്യത പുലർത്തുന്ന ആൾക്കാർ വളരെ കുറവാണ് ശരിക്കും. അയാളല്ലാത്ത കാരണം കൊണ്ട് ഷൂട്ടിംഗ് മുടങ്ങിപ്പോയ ഒരു സിനിമേൻ്റെ അഡ്വാൻസ് സാധാരണ ആർട്ടിസ്റ്റുകൾ തിരിച്ചു കൊടുക്കാറില്ല. പക്ഷേ ഇയാളൊന്നും പറയാതെ തന്നെ ഈ കത്തും 25,000 രൂപ എൻ്റെ ചെക്കും കളേച്ചനെ തിരിച്ചു കൊടുത്തു.
അങ്ങനെ ഞാനാണ് ഇളയച്ചനോട് പറയുന്നത്, ഇളയച്ച നമുക്കിങ്ങനെ മോഹൻലാലിനെ വെക്കാം. മോഹൻലാൽ അപ്പം ഇളയച്ചൻ പറഞ്ഞു, എടാ മോഹൻലാൽ അന്ന് പിന്നെ വരുന്നേ ഉള്ളൂ, അത് മാത്രമല്ല ചെറുപ്പക്കാരനാണ് നമ്മൾ കുറച്ചും കൂടി. അപ്പം പക്ഷേ എന്തോ ലാലിനെ വെച്ചു. ലാലു വെച്ച് ആ സമയത്തൊരു നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു. ഒരു മാസത്തോളം ഏകദേശം വയനാട്ടിൽ ഏത് കാര്യത്തിനും എന്നെ ആയിരുന്നു മൂപ്പർ വിളിക്കാറ്. എന്ത് കാര്യത്തിനും ഞാനും മൂപ്പർ പുറത്ത് പോകുമ്പോഴൊക്കെ വണ്ടിയിൽ ഞാനും കൂടെ പോകുമായിരുന്നു. അങ്ങനെ ഒരു നല്ല ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞു. പക്ഷേ അത് പിന്നെ മൂപ്പർ വളരെ തിരക്കിലേക്ക് പോയി നമ്മളെ ഓർമ്മിക്കാൻ. പക്ഷേ എനിക്ക് കാലാപാനി എന്ന് പറഞ്ഞ പടത്തിൽ, കാലാപാനിയിൽ ഒരു ചെറിയ വേഷമാണെങ്കിലും ഒരു നല്ല വേഷമായിരുന്നു. കാലാപാനിയിൽ പിന്നെ അതായത് ഒരു കപ്പൽ വെച്ചിട്ടായിരുന്നു, കപ്പലല്ല ഉരു എന്ന് പറയാം ശരിക്കും, ആ ഉരുവിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ട്. ലാലേട്ടനൊക്കെ ഉണ്ടായിരുന്നു അതിൽ പിന്നെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. ഒരു ഞാനൊരു അടിമേൻ്റെ വേഷമായിരുന്നു. അപ്പോൾ ആ അതിൽ വേറൊരു അടിമക്ക് വസൂരി വരികയാണ്. വസൂരി വന്നപ്പോൾ, വസൂരി വന്ന് മരിച്ചു. അപ്പോൾ എന്നോടാണ് പിന്നെ ഇംഗ്ലീഷുകാർ പറയുന്നത് ആ ബോഡി എടുത്ത് കടലിലേക്ക് ഇടാൻ പറഞ്ഞു. അങ്ങനെ ഞാനെന്ത് ചെയ്തു വെച്ചാൽ ഈ പിന്നെ ശവശരീരം എടുത്ത് കടലിലേക്ക് ഇട്ടു. അപ്പോൾ പിന്നെ എന്നോട് പറയുന്നത് ഷിപ്പിൻ്റെ ആ ഇതുണ്ടല്ലോ അതിൻ്റെ മേലേക്ക് കയറി നിൽക്കാൻ പറഞ്ഞു. കയറി നിൽക്കാൻ പറഞ്ഞ് അങ്ങനെ കയറി നിന്ന് എന്നെ ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ വേറൊരു ഡോക്ടറുണ്ട് ഇംഗ്ലീഷുകാരൻ, അയാൾ സമ്മതിക്കില്ല. പക്ഷേ ഇയാൾ പറയും പിന്നെ ഇവൻ പിന്നെ ഈ വസൂരി വന്ന ആളെ എടുത്തതാണ്, അതുകൊണ്ട് അവനെ വെച്ച് കഴിഞ്ഞാൽ അവനും വസൂരി വരും, അതുകൊണ്ട് അങ്ങനെ എന്നെ വെടിവെച്ച് കൊല്ല. ആ സമയത്ത് പിന്നെ ലാലുവായിട്ട് കുറേ നേരം സംസാരിക്കാനും പഴയ സൗഹൃദം പുതുക്കാനും കഴിഞ്ഞ്. പിന്നെ ശരിക്കും പിന്നെ കാണുന്നത് മൂപ്പരെ നേരിട്ട് കാണുന്ന ഒരേ പിന്നെ തെന്മാവിൻ കൊമ്പത്ത് എന്ന് പറഞ്ഞ പടത്തിന് വടകര ജയവാരത്തിലായിരുന്നു കളിച്ചു. ഒരുപാട് ദിവസം കളിച്ചു. 150th ദിവസത്തിൻ്റെ ആഘോഷത്തിന് ചെന്നൈയിൽ ഞാനും പോയിരുന്നു ഷീൽഡ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അന്ന് ലാലിനെ കണ്ടു. പക്ഷേ എന്ത് എപ്പോഴും കണ്ടു കഴിഞ്ഞാലും പെട്ടെന്ന് ആളെ മനസ്സിലായില്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ വേഗം മൂപ്പർക്ക് ആളെ ഓർമ്മ കിട്ടും. വളരെ നേരം സംസാരിക്കാനൊന്നും ഒരു പ്രയാസവും കാണിച്ചിട്ടുണ്ട്. അതേസമയത്ത് എനിക്കിപ്പോൾ മാസ്റ്റർ പീസിൽ ഞാൻ ഏകദേശം 60 ദിവസം മമ്മൂക്കേനോട് അഭിനയിച്ചിരുന്നു. മമ്മൂക്കയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ പോലത്തെ അത്രയും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു നടൻ്റെ കൂടെ 60 ദിവസം വർക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഒരു ചെറിയ വേഷത്തിലാണെങ്കിലും അദ്ദേഹത്തോടൊപ്പം അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സംഗതിയായിട്ട് ഞാൻ കാണുന്നത്. മമ്മൂക്കയോട് വേറൊരു തരത്തിലുള്ളൊരു ആരാധനയും കൂടിയുണ്ട് മമ്മൂക്കയോട്. കാരണം വടകര ജയഭാരത് തിയേറ്ററിൽ മമ്മൂക്കേൻ്റെ എല്ലാ സൂപ്പർ ഹിറ്റ് പടങ്ങളും, നായർ സാബ്, ആവനാഴി, 1921, അങ്ങനെയുള്ള വലിയ വലിയ സൂപ്പർ ഹിറ്റ് ഡ്യൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള പടങ്ങൾ മുഴുവൻ കളിച്ചിരിക്കുന്നത് വടകര ജയഭാരതിലായിരുന്നു. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ജയഭാരത് എന്ന് പറയുമ്പോൾ വടകര നാട്ടിലുള്ള ആൾക്കാർ മമ്മൂക്കേൻ്റെ തിയേറ്റർ എന്നുള്ള രീതിയിലാണ് ആളുകൾ ആ തിയേറ്ററിനെ കണ്ടത്. അദ്ദേഹത്തോടൊപ്പമുള്ള ആ 60 ദിവസവും അതേപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം ആ ചെയ്യാൻ കഴിഞ്ഞ ആ ചെറിയൊരു വേഷമാണെങ്കിലും അത് ജീവിതത്തിലെന്നും മനസ്സിൽ നിൽക്കുന്നൊരു സംഗതി തന്നെയാണ്. അതുപോലെ ഉരിഞ്ഞാൻ നാടക എന്ന സിനിമ ഇപ്പോഴും ജനങ്ങളിലേക്ക് മനസ്സിലേക്ക് കൂടിയിരുന്നത് നമ്മുടെ നാട്ടുകാരുടെ വീട്ടിൽ മുരടി ആ ഗാനം അല്ലേ, അതേക്കുറിച്ച് നല്ല, അത് ശരിക്കും ഒരു ആകാശവാണിയിലുള്ള ഒരു പിള്ള സാറുണ്ടായിരുന്നു, പിള്ള സാറായിരുന്നു അതിൻ്റെ ഹരിപ്പാട് KPN പിള്ള മൂപ്പരായിരുന്നു അതിൻ്റെ സംഗീതം. സാധാരണഗതിയിൽ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് അങ്ങനെ ഒരു പുതിയൊരാളെ ഇട്ടിട്ട് ഒരു സംഗീതം ചെയ്യിക്കൽ പാടിയതും പാടിയതും പിന്നെ അപ്പോൾ അത് ഇളയച്ചൻ്റെ ഒരു ഒരു പ്രത്യേകത തന്നെയാണ്. ഹരിപ്പാട് എപ്പോഴത്തെ ഒരാളെ കൊണ്ട് സംഗീതം ചെയ്യിച്ചു, മുരളിയേട്ടനെ കൊണ്ട് പോലത്തെ ഒരാളെ കൊണ്ട് പാടിച്ചു. സത്യത്തിൽ ആ പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിലുള്ള ഗാനങ്ങൾ പാട്ട് മുരളിയേട്ടന. ശരിക്കും മുരളിയേട്ടൻ ശരിക്കും ഞാൻ പറയുന്നത് നിർഭാഗ്യവാനാണെന്ന് ഞാൻ പറയാം. കാരണം തന്നെ ആ ഒരു 2-3 പാട്ട് മാത്രം മതിയായിരുന്നു മുരളിയേട്ടൻ ഇന്ന് ഏറ്റവും ശരിക്കും മലയാളത്തിലെ ഏറ്റവും നല്ല ഒരു വോയിസ് ഒരു ഒരു പരി ഒരു സാധാരണ നമ്മൾ അങ്ങനെ കേൾക്കാത്തൊരു ശബ്ദം. നമ്മുടെ മോഹൻലാൽ അത് അവതരിപ്പിക്കൂടി ചെയ്തു നല്ലൊരു പാട്ടാണിത്. ഭയങ്കര ജീനിയസ് ആയിട്ട് അഭിനയിച്ചു ജഗദീഷ് ശ്രീകുമാറായിട്ട് ഒരു കോമഡി രംഗത്ത് കിണ്ണംകട്ടകളിൽ. എങ്ങനെയായിരുന്നു ഉപ്പരുടെ പെട്ടെന്നുള്ള മുഖഭാവം കാണാൻ തന്നെ ചിരി വരും? എങ്ങനെയായിരുന്നു ആ അനുഭവം അത്രയും നല്ലൊരു ജഗതിയോട് കൂടെ അഭിനയിക്കുന്നത്? ജഗതി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ സിനിമയിൽ കാണുന്ന ആളേ അല്ല. ശരിക്കും ഒരു വ്യക്തിപരമായിട്ട് ഒരു കോമഡിയും ഒരു ഒന്നും പറയില്ല. ഭയങ്കര ഗൗരവമായിരിക്കും, എപ്പോഴും ഗൗരവത്തോടു കൂടി മാത്രമേ സംസാരിക്കുകയും പെരുമാറും ഒക്കെ ചെയ്യും. സിനിമയിൽ മാത്രം, സിനിമയിൽ വരുമ്പോഴത്തേക്ക് ആൾ മാറും. എനിക്കിപ്പോഴും എനിക്ക് ഓർമ്മ ഭയങ്കര ഓർമ്മ എന്ന് പറഞ്ഞാൽ കിണ്ണംകട്ട കള്ളൻ എന്ന് പറഞ്ഞ പടത്തിൽ മൂപ്പര് കള്ളനാണ്. കള്ളനായിട്ട്
അഭിനയിക്കുന്ന സമയത്ത് പിന്നെ പോലീസ് സ്റ്റേഷനിൽ എസ് ഐ ജഗദീഷാണ്. അപ്പോൾ ജഗദീഷ് വീട്ടിൽ വിളിച്ച് പറയാമെന്ന്, ഇന്ദ്രൻ അവിടുത്തെ വേലക്കാരൻ, അപ്പോൾ ഇന്ദ്രനോട് വിളിച്ച് പറയാമെന്ന്. പിന്നെ ഞാൻ ഒരു പോലീസുകാരൻ്റെ അടുത്ത് പിന്നെ ഒരു കോഴീനെ കൊടുത്തയക്കുന്നുണ്ട്, പടി പെട്ടെന്ന് തന്നെ റെഡിയാക്കണം, ടെലിവിഷൻ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് റിപ്പയർ ചെയ്യണം. ഇത് മൂപ്പര് കേൾക്കുകയാണ്. മൂപ്പര് നേരെ പോലീസിൻ്റെ ഡ്രസ്സ് ഇട്ടിട്ട് നേരെ പോകുന്ന കോഴീനെയും കൊണ്ട് പിന്നെ ഇന്ദ്രൻ്റെ അല്ല ജഗദീഷിൻ്റെ വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ ഈ നമ്മളെ കോളിംഗ് ബെല്ല് അമർത്താൻ വേണ്ടിയിട്ട് നോക്കി, പെട്ടെന്ന് മൂപ്പര് കൈ പിൻവലിച്ച്. ഇതൊന്നും സിനിമയിലുള്ളതല്ല, നമ്മൾ രചനയിലുള്ള ഓ ഫിംഗർ പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ട് മെല്ലെ കോഴീൻ്റെ കൊക്ക് പിടിച്ചിട്ട് മെല്ലെ കൊക്കമുണ്ട് ഇങ്ങനെ. ഈ അത് കണ്ട എല്ലാവരും ചിരിച്ച് ചിരിച്ച് ശരിക്കും പറഞ്ഞാൽ അത്രയും ആസ്വദിച്ചൊരു അത് മൂപ്പര് ആ സമയത്ത് തോന്നുന്നതാണ്. അതാണ് ജഗദീഷിനെ സംബന്ധിച്ചിടത്തോളം അതാണ്. ഇപ്പം രണ്ട് തലങ്ങളും അറിയാൻ പറ്റുമല്ലോ ശരിക്കും പറഞ്ഞാൽ, നാടകവും സിനിമയും. പഴയ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഇപ്പോഴുള്ള ഇപ്പോഴും അടുത്ത് പല പ്രൊഡക്ഷൻ ഡിസൈനറായിട്ട് ഇഷ്ടംപോലെ സിനിമയിൽ ഇപ്പം സാന്നിധ്യം തെളിയിക്കുന്നത്. പക്ഷേ എന്താണ് വ്യത്യാസം ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടവും ഈ കാലഘട്ടവും? ആ ഒരു ചാനൽ റൈറ്റ്സ് എന്ന് പറയുന്നത് അങ്ങനെ കുറെ എന്തൊക്കെയാ പറയുന്നത്. പക്ഷേ ഇന്ന് സിനിമാ നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഏറ്റവും റിസ്ക്കി ആയിട്ടുള്ള ഒരു റിസ്ക്കിയാണ്, പണ്ടത്തെക്കാളും ഏറ്റവും റിസ്ക്കിയാണ്. കാരണം വെച്ചാൽ പണ്ട് നമ്മളിപ്പോൾ ഒരു സിനിമ എടുക്കുമ്പോൾ പൂജക്ക്, അത് ഒരു പൂജ എന്ന് പറയുന്ന ഒരു പരിപാടി, ഇന്ന പൂജ എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല. അന്ന് പൂജക്ക് തന്നെ വിതരണക്കാരൻ എന്ത് ചെയ്യും, ഒരു അഡ്വാൻസ് കൊണ്ടുവരും, ചുരുങ്ങിയത് ഒരു 500,000 രൂപ എങ്കിലും ഉണ്ടാവും. അന്ന് നമുക്കൊരു 3-4 ലക്ഷം ഷൂട്ട് ചെയ്യാനും അത് മതി ധാരാളം. ഇന്ന് അങ്ങനെയല്ല. പിന്നെ അതുമാത്രമല്ല, ഷൂട്ടിംഗ് പൂർത്തിയാക്കിയാൽ മതി. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പ്രൊഡ്യൂസർ നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഷൂട്ടിംഗ് കംപ്ലീറ്റ് പൂർത്തിയാക്കി കൊടുക്കുക, അതോടുകൂടി നമ്മൾ ഉത്തരവാദിത്തം കഴിഞ്ഞു. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് മുഴുവൻ ചെയ്യുന്നതും അതിൻ്റെ പോസ്റ്റ് അടിക്കുന്നതും പിന്നെ തിയേറ്റർ പിടിക്കുന്നതും പിന്നെ തിയേറ്ററിൽ എത്തിക്കുന്നതും കളിപ്പിക്കുന്നതും എല്ലാം വിതരണക്കാരൻ്റെ ഉത്തരവാദിത്തം. ഇന്ന് അതേസമയത്ത് നേരെ വിപരീതമാണ്. ഇന്നൊരു സിനിമ നമ്മൾ തുടങ്ങിയാൽ അത് തിയേറ്ററിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്തം വരെ പ്രൊഡ്യൂസർക്കാണ്. പോസ്റ്റർ ആയാലും എല്ലാം തിയേറ്ററിൻ്റെ പിന്നെ തിയേറ്ററിൽ പിന്നെ പിന്നെ യു എഫ് ഒ, അന്ന് പ്രിൻറ്റിന് പകരം ഇന്നിപ്പം ക്യൂബ് യു എഫ് ഒ അങ്ങനെയുള്ള, അവർക്ക് അവിടെ പൈസ അടക്കണം. ഒരു തിയേറ്ററിലേക്ക് ഇപ്പോൾ ഒരു ഒരാഴ്ച പടം കളിക്കണമെന്നുണ്ടെങ്കിൽ 12,500 രൂപ നമ്മൾ അവിടെ അടക്കണം. അതെല്ലാം പ്രൊഡ്യൂസർ തന്നെ ചെയ്യണം. പക്ഷേ എന്താണ് ഗുണമെന്ന് വെച്ചാൽ, സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമാണ്. പണ്ട് അതെ, പണ്ട് പിന്നെ വിതരണക്കാരൻ്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എത്ര പൈസ ലാഭം വന്നു എന്നുള്ളതൊന്നും ചിലപ്പോൾ നമ്മളറിയില്ല. പക്ഷെ ഇന്നതല്ല, ഇന്നിപ്പം നമുക്കൊരു എത്ര പൈസ കളക്ഷൻ വന്നു എന്നുള്ള ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും. പിന്നെ സിനിമ വിജയമാണെങ്കിൽ നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായ സംബന്ധിച്ചു ചാനൽ റൈറ്റ്സും മറ്റുള്ള റൈറ്റ്സും ഒക്കെ ഈ പടത്തിൻ്റെ വിജയത്തിനനുസരിച്ച്. ഇപ്പം വലിയ ആർട്ടിസ്റ്റുകളാണെങ്കിൽ പിന്നെ ചാനൽ റൈറ്റ്സൊന്നും പ്രശ്നമല്ല. ഇപ്പം മോഹൻലാൽ മമ്മൂട്ടി, ദിലീപ്, പിന്നെ അങ്ങനെയുള്ള അതിന് ചാനൽ റൈറ്റ്സിന് പ്രശ്നം വരുന്നില്ല. പക്ഷേ ഈ ചെറിയ പടങ്ങൾക്ക് ഇന്ന് തിയേറ്ററിൽ ഒരു 2 ആഴ്ചയെങ്കിലും കളിച്ചാൽ മാത്രമേ എന്ത് പൈസ കിട്ടും. അപ്പോൾ മുടക്കിയ പൈസ മൊത്തം പോകാൻ ഇന്ന് ചാൻസ് ഉണ്ട്, മുമ്പ് അങ്ങനെയായിരുന്നു. പക്ഷേ അനാലോചിക്കുക, പണ്ട് സുഖട്ട് പറഞ്ഞ പോലെ 35 ലക്ഷം രൂപ ഓഡിയോ റൈറ്റ്സ് ഒക്കെ എന്ന് പറയുന്നത് ഈ കാലം ചിന്തിക്കാൻ പറ്റില്ല. ഓഡിയോ റൈറ്റ്സ് എന്ന് പറയുന്നില്ല അന്നൊരു, ഇന്നിപ്പം നമുക്ക് ഏറ്റവും വലിയൊരു ഇത് എന്ന് പറഞ്ഞാൽ ചാനൽ റൈറ്റ്സ് ആണ്. പക്ഷേ ഇന്ന് ചാനൽ റൈറ്റ്സും റിസ്ക്കാണ്. കാരണം നല്ല പടങ്ങളാണെങ്കിൽ മാത്രമേ ചാനൽ, പണ്ട് അല്ല, പണ്ട് ഏത് പടമായാലും ചാനൽ റൈറ്റ് കിട്ടുക, ഇന്നതില്ല. ഇന്നിപ്പം നല്ല ഒരുവിധം അല്ലെങ്കിൽ നല്ല ആർട്ടിസ്റ്റുകൾ വേണം പടം. ഇനി അതെല്ലാം ചെറിയ പടങ്ങളാണെങ്കിൽ, വലിയ ആർട്ടിസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ പടം തിയേറ്ററിൽ 2 ആഴ്ച കളിച്ച് കുഴപ്പമില്ലാണ്ട് പോകും തോന്നിയതിന് ശേഷം മാത്രമേ ചാനൽ റൈറ്റ്സ്. ആ നാടകത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ നാടകത്തിൻ്റെ കുറച്ച് അവാർഡൊക്കെ കിട്ടിയില്ലേ? ഓ, ഒത്തിരി അവാർഡുകൾ കിട്ടി നാടകത്തിൽ. ഏറ്റവും നല്ല നടന് തന്നെ മടപ്പള്ളി കോളേജിൽ ഒരു പ്രാവശ്യം ഏറ്റവും നല്ല നടനായി, മേഴ്ചിയിൽ ഒരു പ്രാവശ്യം ഏറ്റവും നല്ല നടനായി, പിന്നെ നമ്മളെ നാട്ടിൻ പുറത്ത് തന്നെ കളിച്ച മത്സരങ്ങളിലൊക്കെ ഇരിങ്ങൽ ഒരു പ്രാവശ്യം ഒരു മത്സരം ഉണ്ടായിരുന്നു, അവിടെ കിട്ടി. ഇടക്കാലത്തായി നമ്മളെ പാഷാണ ഷാജി വെച്ചൊരു സിനിമ കരിങ്കണ്ണൻ എന്ന് പറഞ്ഞ പടം നിർമ്മിച്ചിരിക്കുന്നത് മാഹിയിലെ ഒരു ബിൽഡിംഗ് കോൺട്രാക്ടറായ പ്രദീപനാണ്. പ്രദീപൻ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് അദ്ദേഹം ആ പടം പൂർത്തിയാക്കിയത്. കേരളത്തിലുള്ള 75 സ്റ്റേഷനുകളിൽ പടം റിലീസ് ചെയ്തിരുന്നു. നല്ല പടമായിരുന്നു. പപ്പൻ നരിപ്പറ്റിയാണ് അതിൻ്റെ ഡയറക്ടർ. വളരെ നല്ല ഭംഗിയിലത് ആ പടം ചെയ്തായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ശരിക്കും പറഞ്ഞാൽ ഒടിയൻ ഒരു ഭാഗത്ത് രജനീകാന്തിൻ്റെ എന്തിരൻ 2 ആ വലിയ 2 പടങ്ങൾക്കിടയിലായിപ്പോയി റിലീസ് ചെയ്തത്. അതുകൊണ്ടത് വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. അതുപോലെ ഇപ്പോഴും ഒരു പടത്തിൻ്റെ വർക്കിലാണുള്ളത്, ഇപ്പോൾ ഒരു ചങ്ങായി എന്ന് പറഞ്ഞൊരു പടം കഴിഞ്ഞിട്ടുണ്ട്. ചങ്ങായി എന്ന് പറഞ്ഞ പടം നിർമ്മിച്ചിരിക്കുന്നത്
അതേപോലെ തന്നെ സംവിധാനം ചെയ്തു തലശ്ശേരിയുള്ള സുദേഷ് എന്ന് പറഞ്ഞ പ്രവാസിയായിട്ടുള്ള തലശ്ശേരിക്കാരൻ. ശരിക്കും പറഞ്ഞാൽ ഒരു പുതിയ ഒരു ഡയറക്ടർ എന്നുള്ള യാതൊരു ഇതുമില്ലാത്ത രീതിയിൽ വളരെ കയ്യൊതുക്കവും വളരെ പ്ലാനിങ്ങും വളരെ സ്പീഡിലും ആ പടം അദ്ദേഹം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കണ്ടവരൊക്കെ വളരെ മനോഹരമായിട്ടുണ്ടെന്നാണ് പറഞ്ഞ പടം. പടവും ശരിക്കും പറഞ്ഞാൽ ഏപ്രിൽ സോറി മാർച്ചിൽ റിലീസ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ളൊരു സാഹചര്യം വന്നതുകൊണ്ടാണ്. എന്തായാലും ഓണത്തിന് ആ പടം റിലീസ് ചെയ്യാനാണ് അദ്ദേഹം പ്ലാൻ ചെയ്തിരിക്കുന്നത്. കേരളത്തിലുള്ള 100-ലധികം സ്റ്റേഷനുകളിൽ പടം റിലീസ് ചെയ്യും. നല്ല പാട്ടുകളും ശരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, എന്നെയും പ്രേമനെയും സംബന്ധിച്ചിടത്തോളം ആ പടത്തിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ വളരെ ഒരു ടെൻഷനും ഇല്ലാണ്ട് വർക്ക് ചെയ്യാൻ കഴിഞ്ഞ ഒരു പടമായിരുന്നു അത്. 22 ദിവസം കൊണ്ട് പടം പൂർത്തിയാക്കി എന്നുള്ളത് തന്നെ ഒരു പുതിയ സംവിധായകനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം അതിശയിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെ കൃത്യതയോട് കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തിരുന്നത്. എല്ലാം നല്ല പ്ലാനിങ്. ഒരു ഏതൊരു ആർട്ടിസ്റ്റിൻ്റെ ആയാലും ടെക്നീഷ്യൻസിൻ്റെ ആയാലും ഒക്കെ പൈസയൊക്കെ കറക്റ്റായിട്ട് അദ്ദേഹം ഒരു അണ പൈ ഇല്ലാതെ ഓരോ ദിവസവും മുപ്പര് ക്ലിയർ ചെയ്യുകയായിരുന്നു. അതൊക്കെ മലയാള സിനിമയിൽ സാധാരണ നടക്കാത്തൊരു കാര്യമാണ്. സെൻസർ കഴിഞ്ഞു, അതിൽ പ്രൊഡക്ഷൻ ഡിസൈനറായിട്ട് ഞാനും പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് പ്രേംകുമാർ പറമ്പത്ത്, നമ്മളെ അറിയാലോ പ്രേംകുമാർ പറമ്പത്താണ് എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ. ഈ കരിങ്ങണേൻ്റെ അങ്ങനെ തന്നെയായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് വർക്ക് ചെയ്തത്. ഈ ചങ്ങായി മനോഹരമായ ഒരു സബ്ജക്റ്റാണ്, മനോഹരമായ ഇന്നത്തെ കുട്ടികളെ. ഇപ്പോൾ ഞങ്ങൾ പറവയിലെ നായകന്മാരുണ്ട്, പറവയിലെ ആ സിനിമയിലെ ഗോവിന്ദ പയ്യും അമൽ ഷെയും രണ്ട് പയ്യന്മാർ, അവരാണ് ഇതിൽ നായകന്മാരായിട്ട് അഭിനയിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്തത് ഇപ്പം കുഞ്ഞച്ചൻ പോലീസ് എന്ന് പറഞ്ഞ് ഇന്ദ്രൻസ് നായകനാകുന്ന പപ്പൻ നേരിപ്പറ്റനെ സംവിധാനം ചെയ്യുന്ന ഒരു പടം. അതിൻ്റെ 4 ദിവസത്തെ വർക്ക് കഴിഞ്ഞു, അപ്പോഴത്തേക്കാണ് ഈ ഒരു പ്രശ്നം വന്നതുകൊണ്ട് ഇപ്പം ഷൂട്ടിംഗ് നിർത്തി വെച്ചിട്ടുള്ളത്. അതിൽ ഇന്ദ്രൻസാണ് മെയിൻ നായകനായിട്ട് അഭിനയിക്കുന്നത്, ഇന്ദ്രൻസ് ഒരു പോലീസ് ഓഫീസറായിട്ടാണ്. അപ്പോൾ ഏതൊരു കലാകാരനും ഒരു പിന്തുണയായിട്ട് ഒരു ഫാമിലി, എൻ്റെ സപ്പോർട്ടില്ലാതെ കലാകാരനെ വിജയിക്കാനേ പറ്റില്ല, എങ്ങനെയാണ് ഫാമിലി സപ്പോർട്ട്? തീർച്ചയായിട്ടും എൻ്റെ ഭാര്യ സുഭാഷിണി, ഭാര്യ ഒരു നാട്ടൻ പുറത്തേരിയാണ്, അത്യാവശ്യം നല്ലൊരു സാമ്പത്തികമായിട്ടുള്ള ഭദ്രതയുള്ള ഒരു കുടുംബത്തിൽ തന്നെയായിരുന്നു. അപ്പം അവളെല്ലാം എൻ്റെ കലക്ക് വേണ്ടിയിട്ട് നശിപ്പിച്ചതാണ് ശരിക്കും പറഞ്ഞാൽ. അവളെല്ലാ സ്വത്തുകളും പിന്നെ ആഭരണങ്ങളും സ്വത്തും എല്ലാം എൻ്റെ കലക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഒന്നും ഇന്ന് വരെ എന്നോട് അതിനെപ്പറ്റിയിട്ടൊന്നും ഒരു പരാതിയില്ല. അവളെ സപ്പോർട്ട് തന്നെയാണ് ശരിക്കും എനിക്ക് ഈ രംഗത്ത് അത്രയും ധൈര്യത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഒരു ഇതുണ്ടായത്. പിന്നെ മക്കളും അതുപോലെ തന്നെ, മൂത്ത മകൻ ഇപ്പം മറൈൻ എഞ്ചിനീയറാണ് ഷിപ്പിൽ, രണ്ടാമത്തെ മകളാണ്, മകൾ സിറ്റി യൂണിയൻ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു നഴ്സിംഗ് മാനേജറായിട്ട്. മൂന്നാമത്തെ മകൻ പിന്നെ ബോംബെ എയർപോർട്ടിൽ വർക്ക് ചെയ്യുക. ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക. ഈ പ്രോഗ്രാം GSV യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും കാണാവുന്നതാണ്. നിങ്ങളുടെ ലൈക്കുകൾ പ്രതീക്ഷിക്കുന്നു. അടുത്ത ആഴ്ച മറ്റൊരു വ്യക്തിയുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.